ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബന്ന് നിറച്ചതാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കട്ട്ലേറ്റ് ബോൾസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് പക്ഷേ ആ ഒരു മെത്തേഡിലല്ല ഉണ്ടാക്കുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് നമുക്ക് നോക്കി നോക്കാം അതിലേക്ക് ആവശ്യമായത് ഫസ്റ്റ് ബന്ന് വേണം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് നിറയ്ക്കാനും എളുപ്പമായിരിക്കും അപ്പം ബന്നെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ സമൂസേൻ്റെ തീനാണ് അത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ട് മിക്സാക്കി വെച്ചതാണ് ഇത് നമ്മൾ മൈദ കുറച്ച് പച്ചവെള്ളം ചേർത്ത് മിക്സാക്കി പേസ്റ്റാക്കി വെച്ചതാണ് ഇനി നമുക്ക് ബന്നെടുത്ത് ഇതിൽ കാണുന്ന പോലെ മൂന്ന് സൈഡിൽ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇനി അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് സ്ഥലം വരുന്ന കിട്ടുന്ന രീതിയിലാക്കി എടുക്കണം ബന്നിൻ്റെ ഉള്ളത്തതൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് തന്നെ എടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാനുള്ള അത്രയും സ്ഥലം ആക്കി എടുക്കണം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് നന്നായി അതിൽ നിറച്ച് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായി അമർത്തി കൊടുക്കണം കുറച്ചധികം ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു കൊടുക്കാം എന്നിട്ട് മൈദൻ്റെ പേസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ പാൻ ഒന്ന് അടുപ്പിൽ വച്ച് ചൂടാക്കിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബന്നിൻ്റെ മുകളിലൊന്ന് കോഴിമുട്ടിൻ്റെ ആ മിക്സ് ഇല്ലേ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പാന ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊറ്റിച്ചിട്ടൊന്ന് കമയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡിലും ഒന്ന് കോഴിമുട്ടൻ്റെ മിക്സ് ബ്രഷ് ചെയ്ത് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം ആ കോഴിമുട്ടൻ്റെ മിക്സ് ഒന്ന് ചൂടായി ഒന്ന് വെന്ത് കിട്ടുന്ന അത്രയും സമയം മതിയാവും നന്നായി അമർത്തി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്ത് നമുക്കിങ്ങോട്ടെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട്ലൈറ്റ് ബോൾസ് ഉണ്ടാക്കാം അതിന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബന്നീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതിൻ്റെ പകുതിയും ബാക്കി വന്ന സമൂസേൻ്റെ തീനും കൂടി ഒന്ന് നന്നായി കുഴച്ച് എടുക്കുകയാണ് നന്നായി മിക്സാക്കി എടുക്കണം പൊടി പൊടിച്ചതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെക്കണം കാരണം ഇതൊന്ന് കോഴിമുട്ടൻ്റെ മിക്സിലും ഇതുപോലെ മുക്കിയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാനും കുറച്ച് ബ്രോഡ്ഗ്രാംസ് ആവശ്യമുണ്ട് അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ ബാക്കി തന്നെയാണ് ബന്നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൊടി തന്നെയാണ് ഇങ്ങനെ എല്ലാം റെഡിയാക്കിയെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് നന്നായി എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നൊരോന്നായി ഇട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ആവുന്നവരെ വെക്കാം അപ്പോൾ നമ്മുടെ ബോൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് ആവാനേ ഉള്ളൂ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി കൂടി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം എല്ലാ സൈഡിലും ഒരുപോലെ കളറാവുന്ന രീതിയിൽ അതിനുശേഷം നമുക്കൊന്ന് ഇത് കോരി മാറ്റി വെക്കാം ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റാക്കാം ഓക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്